ഇന്നലെ ഞങ്ങൾ ഇറങ്ങിയപ്പോ നല്ല പനി ഉണ്ടായിരുന്നല്ലോ നിനക്ക്. ഇപ്പൊ അതൊക്കെ മാറിയല്ല. ഓ നന്നായി. ഓ അതിന്റെ കാര്യമൊന്നും പറയണ്ട ചേച്ചി, അമ്പലത്തിൽ വെച്ച് ഒരു 100 പ്രാവശ്യമെങ്കിലും അച്ഛൻ പറഞ്ഞാണ്. ഇറങ്ങിയപ്പോ എന്റെ മോക്ക് പനി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു കാണോ, എന്തായാലും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചാൽ ആ അമ്പലത്തിലാണെങ്കിൽ നമ്മുടെ മൊബൈലിന് റേഞ്ചും ഇല്ലായിരുന്നു. റേഞ്ചുള്ള വേറെ ചിലരുടെ ഫോണൊക്കെ ചോദിച്ചു നോക്കി, ആരും കൊടുത്തില്ല. അപ്പച്ചന് മുഖമൊന്നു കാണണമായിരുന്നു, ഒരുമാതിരി മഞ്ഞിച്ച്. നല്ല കോമഡി ആയിരുന്നു മൊത്തം. ഇവനതൊക്കെ പറയാം മോളെ, രാത്രിയിൽ എങ്ങനെ പനി കൂടിപ്പോയ എന്റെ മോൾ എന്ത് ചെയ്യുന്നോർത്ത് ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല. കുറച്ച് ചൂടുവെള്ളം അനത്തി തരാൻ പോലും ഇവിടെ ആരുമില്ലല്ലോ. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് സുജാതയോട് പോലും ഒന്നും പറയാൻ പറ്റിയില്ല. അതേപറ്റി ഓർത്തായിരുന്നു അച്ഛൻ ആദി. സത്യം പറഞ്ഞ എന്റെ മോൾക്കൊന്നും വരുത്തല്ലേ, നീ തന്നെ അവളെ നോക്കിക്കൊള്ളണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച അച്ഛൻ അവിടെ ഇരുന്നത്. അച്ഛന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല മോളെ, ദൈവം തന്നെയാ എന്റെ മോളുടെ അസുഖം ഇത്ര പെട്ടെന്ന് മാറ്റിയത്. അതെ അച്ഛ, ദൈവത്തെ പോലെ വല്യുഞ്ഞു വന്ന എന്റെ അസുഖമൊക്കെ മാറ്റിയത്. വല്യുഞ്ഞു വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. പക്ഷേ രാത്രി വല്യുഞ്ഞു വന്നതും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്ക് കഞ്ഞി വെച്ച് തന്നതും ഒക്കെ പറഞ്ഞ അച്ഛൻ തെറ്റിദ്ധരിക്കില്ലേ? അതുകൊണ്ടാണ് ഞാനിപ്പോ പറയാത്തത്. കല്യാണി, ഇവിടെ എല്ലാരും വലിയ ടെൻഷനില്ല. വലിയ കുഞ്ഞിന് ഇന്നലെ രാത്രി മഴ കൊണ്ടിട്ട് പനി പിടിച്ചു. വൈറൽ പനിയാണെന്നാ പറയുന്നേ. ഡോക്ടർ പരിശോധിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഈ സാറിന് പാതിരാത്രി പുറത്തിറങ്ങി മഴ കൊള്ളേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചില സമയത്ത് എല്ലാവർക്കും കൊച്ചുകുട്ടികളുടെ സ്വഭാവം. ണല്ലോ ഇതിങ്ങനെ എവിടെ വന്നു? ഇനി വലിയ കുഞ്ഞാനെങ്കിൽ ഇവിടെ വന്നോ? അതോ പിന്നെയുള്ള ഓരോന്ന് ശേഖരിക്കാൻ തുടങ്ങിയോ? കല്യാണി, കല്യാണി, അച്ഛൻ ദേഷ്യത്തിലാണല്ലോ, എന്തു പറ്റി? കല്യാണി, കല്യാണി, എടി കല്യാണി, ആ ദാ വരുന്നു. കല്യാണി, ഇത് വലിയ കുഞ്ഞിന്റെ പേഴ്സല്ലേ? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇവിടുത്തെ അടുക്കളയില്? വല്യുഞ്ഞിന്റെ പേഴ്സ് ഇവിടെ എങ്ങനെ വന്നു? ഒരുപക്ഷെ ഇന്നലെ കഞ്ഞി വെച്ച സമയത്ത് ഇവിടെ വെച്ചിട്ട് മറന്നു പോയതായിരിക്കും. എന്താണ് ഇനി മൃഗസ്ഥ നിൽക്കുന്നത്? വലിയ കുഞ്ഞിന്റെ പേഴ്സ് ഇവിടുത്തെ അടുക്കളയിൽ എങ്ങനെ വന്നു? അതച്ച, ഇന്നലെ രാത്രി വല്യുഞ്ഞ് ഇവിടെ വന്നിരുന്നു, അടുക്കളയിലും കേറി. ഇന്നലെ രാത്രി വലിയ കുഞ്ഞ് ഇവിടെ വന്നു? എന്തായി പറയുന്നത്? അതെ അച്ഛ, വന്നിരുന്നു. എന്തിന്? എന്താവശ്യത്തിന്? അതറിയില്ല, പക്ഷെ വലിയ കുഞ്ഞ് ഇവിടെ വന്നപ്പോ പനിച്ചു വരച്ച് കണ്ണുപോലും തുറക്കാൻ വയ്യാതെ കിടക്കായിരുന്നു ഞാൻ. ഇന്നലെ രാത്രി ചാകാരായ അവസ്ഥയില്. അയ്യോ ചീച്ചയ്ക്ക് അത്രയ്ക്ക് വയ്യായിരുന്നോ? അതെ അനിയും കുട്ടാ, പനിച്ചു വരച്ച് കിടന്ന എന്നെ വല്യുഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എന്നെ പകുതി മരിച്ച നിലയിലെ കാണുകയുള്ളായിരുന്നു.
അച്ഛൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഉറക്കം അളച്ചിരുന്ന് ദൈവത്തിന് പ്രാർത്ഥിച്ചു. ആ ദൈവമായിട്ട് അയച്ചതാ വല്യ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഞാൻ ആരും ഇല്ലാതെ. ആനന്ദിനെ ഞാൻ കൊല്ലില്ല, പക്ഷെ ആ അഖിലാണ്ടേശ്വരി എന്റെ കാലിൽ വീണ് കരയണം. ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞ് വിളിച്ച് അപേക്ഷിക്കണം. അത്തരത്തിലൊരു ബോംബ ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നത്, ഒരു ഹൈഡ്രജൻ ബോംബ്. ഉടനെ പൊട്ടിക്കാൻ. കേട്ടിട്ട് തന്നെ രോമാഞ്ചമൊക്കെ വരുന്നു. അതെന്താണ് നീ എന്നോടുകൂടെ പറഞ്ഞൂടെ നിനക്ക്? ഞാനൂടി അറിയട്ടെ ബോംബ് എന്താണെന്ന്. നാളെ വരെ ഒന്ന് കാത്തിരിക്കാൻ. ആന്റി മാത്രമല്ല ഈ ലോകം മുഴുവനും അറിയും അത് പൊട്ടിത്തെറിക്കുമ്പോൾ. ഓഹോ, അപ്പൊ ഈ ലോകം മുഴുവനും അറിയുമ്പോ ഞാനും അറിഞ്ഞാ മതി എന്നല്ലേ? ആ എന്ന് പറഞ്ഞാ എന്നെ നിനക്ക് വിശ്വാസം ഇല്ല എന്ന അർത്ഥം. സോറി, അതിനങ്ങനെ ഒരു അർത്ഥമില്ല ആന്റി. ഏതായാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ആന്റിയോടുള്ള വിശ്വാസത്തെക്കാൾ അധികം വിശ്വാസം എനിക്ക് ആന്റിയോടുണ്ടെന്ന് വിശ്വസിക്കും. ഇന്നൊരു രാത്രി കൂടി കാത്തിരിക്കാനുള്ള ക്ഷമ വേണം. ഒരു രാത്രി ഇരട്ടി വെളുക്കുന്ന സമയം ഓഡിറ്റർ മെയിൽ ചെക്ക് ചെയ്തിട്ട് വിളിക്കണേന്ന് അറിയിച്ചതും സന്തോഷത്തോടെ ആനന്ദിന്റെ ലാപ്ടോപ്പ് എടുത്ത് മെയിൽ ചെക്ക് ചെയ്യാൻ കൃഷ്ണേട്ട എന്ന് പറഞ്ഞു പോയ ആളല്ലേ നീ? നിമിഷ നേരം കൊണ്ട് ആകെ ഡള്ളായിട്ടാണല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. എന്തു പറ്റി? എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കൃഷ്ണേട്ട, പെട്ടെന്ന് ഞാൻ മൂഡ് ഓഫ് ആയി പോയി. പെട്ടെന്ന് എങ്ങനെ ഫീൽ ആവാൻ, എന്താ സംഭവിച്ചത്? അത് കല്യാണി ഒരു രാധാകൃഷ്ണ പ്രതിമ ആനന്ദിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നില്ലേ? അതിനെന്താ? ഞാൻ റൂമിൽ ചെന്നപ്പോ ഉടഞ്ഞു പോയ ആ പ്രതിമയെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആനന്ദ്. അത് കണ്ടപ്പോ എന്റെ മനസ്സൊന്ന് പിടഞ്ഞു പോയി കൃഷ്ണേട്ട, അതോടെ എന്റെ മൂഡും പോയി. അത് കൊള്ളാം, ഇതാണോ ഇത്ര വലിയ കാര്യം? എന്റെ അഖിലെ ഒന്നാമത് അതൊരു വെറും ഗിഫ്റ്റാ, പോരാത്തതിന് ദൈവത്തിന്റെ വിഗ്രഹവും. അത് പൊട്ടിപ്പോയാൽ ആർക്കാണ് സങ്കടാവാത്തത്? അത് ഒട്ടിച്ചെടുക്കാൻ നമ്മളായാലും ശ്രമിക്കില്ലേ? ഇതിനൊക്കെ നീ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് ഭയങ്കര ബോറാണെന്ന് ഞാൻ പറയും. സോറി കൃഷ്ണേട്ട, എനിക്കെന്തോ കൃഷ്ണേട്ടൻ വിചാരിക്കുന്നത് പോലെ ഇതിനെ അത്ര സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നില്ല. അത് ശരി. അപ്പൊ ആനന്ദിന്റെ സംശയമാണോ നിനക്ക്? തുറന്നു പറ. ഇത്രയും നാളും ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോ ഇപ്പൊ എനിക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് കൃഷ്ണേട്ട. Something is wrong somewhere. ശരി, അങ്ങനെയാണെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നീ അവനെ സംശയിക്കുന്നത്? പറ, അതോടെ കേക്കട്ടെ. ദേ ഇത് തന്നെ, ഈ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പ്. ലാപ്ടോപ്പ്? മനസ്സിലായില്ലേ, അവനെ സംശയിക്കുന്ന രീതിയിൽ എന്താണ് ഈ ലാപ്ടോപ്പിനകത്തുള്ളത്? ആനന്ദിനോട് ഞാൻ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ചോദിച്ചപ്പോ അത് എന്റെ കയ്യിൽ നിന്ന് മറച്ചു വെച്ച് അവൻ തന്നെ ഓണാക്കി തരികയായിരുന്നു. എന്നോട് അവൻ ആ പാസ്വേഡ് എന്താണെന്നൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കൃഷ്ണേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നോട് പറയാൻ പറ്റാത്ത ആ പാസ്വേഡ് എന്തായിരിക്കും? ഡോണ്ട് ബി സില്ലി അഖില. പാസ്വേഡ് പറയുന്നതിന് പകരം അവൻ തന്നെ അതങ്ങ് ഓപ്പൺ ചെയ്ത് തരാമെന്ന് വിചാരിച്ചാണെങ്കിലോ? ജസ്റ്റ് ഫോർ യുവർ കൺവീനിയൻസ്. നീ എല്ലാത്തിനും ഇങ്ങനെ സംശയത്തോടെ കാണുന്നോണ്ടാ നിനക്ക് ഇപ്പോഴും ഇക്കാര്യത്തിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു. അല്ല, കൃഷ്ണേട്ടൻ ഇതിന്റെ ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ടാ ഇങ്ങനെ ഓരോ ന്യായം പറയുന്നത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇതുപോലെ ആനന്ദ് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെച്ചിട്ടില്ല, ആ ഡെമോ കല്യാണം ഒഴിച്ച്. പക്ഷേ പിന്നീട് അവൻ തന്നെ അത് ഏറ്റുപറഞ്ഞതാ. എന്നാൽ ഇതാദ്യമായിട്ടാ. മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഒരു ബിസിനസ്മാൻ അവൻ. ആ അവനാ നാലണ കാശിന്റെ ഉടഞ്ഞു പോയ വിഗ്രഹം ഇരുന്ന് ഒട്ടിച്ചെടുക്കുന്നത്. ചേച്ചി, പോലീസ്!